ഹായ് ദോസ് നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ലൈംഗിക ബന്ധം ദാ വന്നു ദേ പോയി അല്ല സുഹിക്കാനും 12 വയസ്സ് ചെറുപ്പമാകാനും കട്ട നേട്ടങ്ങൾ ഒരുപാടുണ്ട് ഇതിനെക്കുറിച്ചാവട്ടെ ഈ വീഡിയോ നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും ബെൽ ഐക്കൺ എനേബിൾ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുന്നു ദാ വന്നു ദേ പോയി മിക്കവരുടെയും ലൈംഗിക ബന്ധം ഇതുപോലെയാണ് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ നിമിഷ സുഖത്തേക്കാൾ വളരെയേറെയാണ് എല്ലാവർക്കും അറിയാം എന്നാൽ മഹാപുരുഷത്തിനോട്ട് അറിയുകയുമില്ല കേവലം 5-10 മിനിറ്റിനപ്പുറം 30 മിനിറ്റിന് മുകളിൽ ഓരോ സംഗമവും ദീർഘിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എത്ര പേർക്കറിയാം ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിൽ ഹൃദയക്കും വലിയ സ്വാധീനമുണ്ട് ലൈംഗികതയെ അവഗണിച്ചാൽ ശരീരത്തിൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക സ്ഥിരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ശരീരത്തെ ബാധിക്കുന്ന പല അസുഖങ്ങളും ഒഴിവാക്കാൻ സാധിക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒപ്പം അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളും ഇതോടൊപ്പം കിട്ടുന്നുണ്ട് ഏതൊരു ശാരീരിക വ്യായാമ പ്രവർത്തനത്തെയും പോലെ ആരോഗ്യകരമായ ലൈംഗികതയും നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണ് അമേരിക്കൻ ജേണൽ ഓഫ് കാർഡിയോളജിയിൽ 2015 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആഴ്ചയിൽ രണ്ടോ അതിലധികമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാസത്തിൽ ഒരിക്കലോ അതിൽ കുറവോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെക്കാൾ ഹൃദയാഘാതം പോലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വളരെ കുറവാണെന്ന് കണ്ടെത്തുകയുണ്ടായി ആഴ്ചയിൽ രണ്ടിലധികം ലൈംഗിക ബന്ധം ശീലമാക്കുന്നതിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും തെറ്റിദ്ധരിക്കില്ലേ പങ്കാളിയോടൊപ്പം മാത്രം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഹൈപ്പോതലാമസിൽ ഓക്സിറ്റോസിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നു അതായത് ലവ് ഹോർമോൺ നമ്മുടെ സാമൂഹിക സ്വഭാവത്തെയും വികാരത്തെയും സ്വാധീനിക്കുന്നത് ഉൾപ്പെടെ ശാരീരികവും മാനസികവുമായ ഫലങ്ങൾ ഇതിനുണ്ട് മനസ്സിൽ എപ്പോഴും സന്തോഷവും ആത്മവിശ്വാസവും ഒപ്പം ആശങ്കകൾ അകറ്റി മനസ്സിനെ നിയന്ത്രിക്കാനും സ്ട്രെസ് സ്ട്രെയിൻ എന്നിവ മാറ്റുവാനും സ്ഥിരം ലൈംഗികത സഹായിക്കുന്നുണ്ട് ആഴ്ചയിൽ 3 അതിലധികമോ ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നവർക്ക് അതിശക്തമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് സാധിക്കും സാധാരണ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ വൈറസുകൾ മറ്റ് അണുക്കൾ എന്നിവയ്ക്കെതിരെ സംരക്ഷിത ആൻറ്റിബോഡികൾ നിർമ്മിക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷി വർദ്ധിക്കും നിങ്ങൾക്ക് ലോവർ ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഉള്ള ആരോഗ്യകരമായ ഹൃദയം വേണോ ആഴ്ചയിൽ 3-ലധികം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ലൈംഗിക പ്രവർത്തനം ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോണുകളുടെ അളവ് ശരിയായി നിലനിൽക്കാൻ സഹായിക്കുന്നു ഈ ഹോർമോണുകൾ സന്തുലിതമാകുമ്പോൾ ഹൃദ്രോഗം ഓസ്റ്റിയോപ്രോസിസ് തുടങ്ങിയ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാം സ്ഥിരമായി സുരോഗത്തിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ ശരീരം ചെറുപ്പമാകുന്നു എന്നുള്ളതാണ് പ്രായം കുറവായി തോന്നുക മാത്രമല്ല യുവത്വത്തിൻ്റെ പ്രസരിപ്പും ചൊടിയും നിങ്ങളിലെത്തുകയും ചെയ്യും ചർമ്മം ചുളിയുന്നതിൽ നിന്ന് ഇത് തടയും ശസ്ത്രക്രിയയും ആൻറ്റി ഏജിംഗ് ക്രീമുകളും മറന്നേക്കുക ലൈംഗികത നിങ്ങളെ ചെറുപ്പമായി നിലനിർത്തുന്നു പതിവ് ലൈംഗികത നിങ്ങളിലെ ഹോർമോണുകളായ ഈസ്ട്രജൻ്റെയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദമ്പതികൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഒരു സാധാരണ പങ്കാളിയുമായി ആഴ്ചയിൽ 4 തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ 7 മുതൽ 12 വയസ്സ് വരെ പ്രായം കുറഞ്ഞവരായിട്ടാണ് കാണപ്പെട്ടത് എന്ന് കണ്ടെത്തുകയുണ്ടായി തനിയുമല ഇവരുടെ മുഖത്തെ തിളക്കവും ഓജസ്സവും പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു സ്ഥിരമായി ബന്ധപ്പെടുന്നത് വഴി ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ദീർഘകാലം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി അത് കാര്യമായി തന്നെ ബാധിക്കും എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുന്നതോടെ ശരീരത്തെ രോഗാണുക്കൾ വളരെ എളുപ്പത്തിൽ കീഴടക്കുകയും ശരീരത്തിന് തണുപ്പും പനിയും പെട്ടെന്ന് പിടിപെടാൻ കാരണമാവുകയും ചെയ്യാറുണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് രതി സ്ഥിരമായി സ്വരത ക്രീഡകളിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണുകളുടെ അളവുകൾ കുറയ്ക്കാനും ദൈനംദിന ജീവിതത്തെ വളരെയേറെ റിലാക്സായി നേരിടാനും സാധിക്കും സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ ലൈംഗിക ഉത്തേജനത്തിനുള്ള കഴിവ് കാലക്രമേണ നഷ്ടപ്പെടാനിടയുണ്ട് അതുതന്നെ ലൈംഗിക വിരക്തിയിലേക്കും നയിച്ചേക്കാം പുരുഷന്മാർക്ക് ഉത്തേജനത്തിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് ഇണയെ സംതൃപ്തിപ്പെടുത്താനുള്ള ശേഷി തന്നെ ഇല്ലാതാക്കാം സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗിക മരവിപ്പിലേക്കും താല്പര്യമില്ലായ്മയിലേക്കും ക്രമേണ നയിച്ചേക്കാം അതിനാൽ ലൈംഗിക ജീവിതം തുടരുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് തന്നെയുമല്ല ദീർഘനാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളും സ്വപ്നങ്ങളും തന്നെ മാറിമറിയാൻ കാരണമാകുന്നുണ്ട് ദീർഘനാൾ ലൈംഗികത ഇല്ലാതിരുന്നാൽ അത് വിചിത്രമായ സ്വപ്നങ്ങളിലേക്കാവും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് രതി ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ പോലും ഉറക്കത്തിൽ സ്ഖലനത്തിലേക്കും മറ്റും ഇത് നിങ്ങളെ
അനാവശ്യമായിട്ട് നയിക്കും. അനാവശ്യ പിരിമുറുക്കത്തിലേക്കും ടെൻഷനിലേക്കും മറ്റും സ്വാഭാവികമായും ഇത് നയിക്കപ്പെടാം. വളരെയധികം നാളുകൾ രതിയിൽ ഏർപ്പെടാതിരുന്നാൽ ലൈംഗികതയോടുള്ള താല്പര്യം തന്നെ നിങ്ങളിൽ ഇല്ലാതാകും. ഇങ്ങനെ കഴിയുന്നത് ലൈംഗിക തൃഷ്ണ ഇല്ലാതാകുന്ന ലൈംഗിക വിരക്തിയിലെത്താനുള്ള സാധ്യത വളരെ അധികമാണ്. ജീവിത പങ്കാളിയോടും തന്നോടും തന്നെയുള്ള അകൽച്ച ഒഴിവാക്കാൻ സാധിക്കും. പങ്കാളിയോടൊത്തുള്ള ജീവിതം ഒരുമിച്ച് ഉറങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുമ്പോൾ അവരോടൊപ്പമുള്ള അകൽച്ച വർദ്ധിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത്. പങ്കാളിയോട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും പ്രകടിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വഴിതെളിക്കും. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക എന്നാൽ വിഷാദരോഗത്തിന് അടിമയാവുക എന്നതിന് തുല്യമാണ്. ലൈംഗിക ജീവിതത്തിൽ കുറവുണ്ടാകുക എന്നത് വിഷാദരോഗത്തിന് കാരണമാകാറുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ വിഷാദരോഗത്തോട് പോരാടുന്നതിന് സമമായിട്ടാണ് പഠനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ലൈംഗിക ജീവിതത്തിൽ ദീർഘകാലം വിട്ടുനിൽക്കുന്ന പുരുഷന്മാരിൽ ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെടുക എന്നത് ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി കൂടിയാണ്. ഇതിലൊക്കെ ഉപരിയായി ആഴ്ചയിൽ 3-4 തവണ ബന്ധപ്പെടുന്ന പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും ആത്മബന്ധവും കരുതലും കോൺക്രീറ്റ് മാതിരി വളരെ ഉറച്ചതാകും. അത് വളരെ മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ അടിത്തറയിലേക്ക് നയിക്കും. കൂടുതൽ കാലം ജീവിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? പലതുണ്ട്. അതിലൊന്ന് തീർച്ചയായും സ്ഥിരമായി കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാം എന്നുള്ളതാണ്. എന്നതിന് 1000-ലധികം മധ്യവയസ്കരായ പുരുഷന്മാരെക്കുറിച്ച് ഒരു ദശാബ്ദക്കാലം നടത്തിയ പഠനത്തിൽ വെളിവായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ രതിമൂർച്ചയുള്ളവർക്ക് ഇടയ്ക്കിടെ സ്ഖലനം ചെയ്യാത്തവരുടെ മരണനിരക്കിൻ്റെ പകുതിയാണ് കണ്ടെത്തപ്പെട്ടത്. തീർച്ചയായും പല ഘടകങ്ങളും ആയുർദൈർഘ്യത്തിന് കാരണമാകുമെങ്കിലും സജീവമായ ലൈംഗിക ജീവിതം നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള എളുപ്പവും ആനന്ദകരവുമായ മാർഗമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.